നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പിതാവ് കെ എം മാണിയുടെ കല്ലറയിൽ പ്രാർത്ഥിച്ച് ജോസ് കെ മാണിയുടെ പുതിയ പ്രഖ്യാപനം. ഇനി കേരള കോൺഗ്രസ് എം ഇടതിനൊപ്പം. രാഷ്ട്രീയ അനിശ്ചിതത്വമില്ല, ഇനി അഭ്യൂഹങ്ങളില്ല. കേരള കോൺഗ്രസ് എം ഇടതിനൊപ്പം ചേർന്ന് പ്രവർത്തിക്കും. രാവിലെ ചേർന്ന പാർട്ടി യോഗമാണ് ആദ്യം എൽ ഡി എഫിനൊപ്പം ചേരാനുള്ള തീരുമാനമെടുത്തത്. 9 മണിയോടെയാണ് പാർലമെന്ററി പാർട്ടി യോഗം ചേർന്നത്. തോമസ് ചാഴികാടൻ എം പിയും റോഷി അഗസ്റ്റിൻ, എൻ ജയരാജ് എന്നീ എം എൽ എമാരുമായിരുന്നു ജോസ് കെ മാണിയെ കൂടാതെ പാർലമെന്ററി പാർട്ടി മീറ്റിംഗിൽ പങ്കെടുത്തത്. മീറ്റിംഗിന് ശേഷം പിതാവ് കെ എം മാണിയുടെ കല്ലറയിലെത്തി പ്രാർത്ഥിച്ചു. 9:40 പാർട്ടി ആസ്ഥാനത്തേക്ക് ജോസ് കെ മാണിയും നേതാക്കളും തിരിച്ചു. കോട്ടയത്ത് ചേർന്ന നേതൃയോഗത്തിന് ശേഷമായിരുന്നു ജോസ് കെ മാണിയുടെ ആ ചരിത്ര പ്രഖ്യാപനം. കേരള കോൺഗ്രസ് എം ഇനി ഇടതുപക്ഷത്തിനൊപ്പം. കോട്ടയം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്തെ ചൊല്ലിയുള്ള തർക്കം ഒടുവിൽ കേരള കോൺഗ്രസ് എമ്മിനെ യു ഡി എഫിൽ നിന്നും വിടുവിക്കുന്നതിൽ വരെ എത്തിയിരിക്കുന്നു. മധ്യ തിരുവിതാംകൂറിൽ പ്രത്യേകിച്ച് ക്രിസ്ത്യൻ വിഭാഗങ്ങൾക്കിടയിൽ ഇനി വലിയ മുന്നേറ്റമൊരുക്കാം ഇടതുപക്ഷത്തിനെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ വിലയിരുത്തൽ. ജോസ് കെ മാണിയുടെ രംഗപ്രവേശത്തോടെ ഇപ്പോൾ തളർന്നുകിടക്കുന്ന എൽ ഡി എഫിന് ഒരു പുതുശ്വാസം കൈവന്നിരിക്കുകയാണ്. യു ഡി എഫ് നേതാക്കളുടെ പിടിപ്പുകേട് അതൊന്നു മാത്രമാണ് ജോസ് കെ മാണിയുടെ നേതൃത്വത്തിലുള്ള കേരള കോൺഗ്രസ് ഇറങ്ങിപ്പോകാനുള്ള മുഖ്യ കാരണം. ഒരു തരത്തിൽ ഇറക്കിവിടലിൽ നിന്നാണ് ഈ ഒരു ഭിന്നത ഉടലെടുത്തത് തന്നെ. ബെന്നി ബെഹനാൻ എന്ന യു ഡി എഫ് കൺവീനറുടെ അപക്വമായ ആ ഒരു പ്രഖ്യാപനവും തീരുമാനവുമാണ് ഒടുവിൽ ഇത്തരമൊരു പൊട്ടിത്തെറിയുടെ വക്കിലെത്തി നിൽക്കുന്നത്. 10 ആണ്ടോളം നീണ്ടുനിന്ന ഒരു പീഡന കഥയാണ് ജോസ് കെ മാണി തന്റെ വാർത്താ സമ്മേളനത്തിൽ യു ഡി എഫിനെതിരെയും കോൺഗ്രസിനെതിരെയും ഉന്നയിക്കുന്നത്. തർക്കമുള്ള പാലാ കാഞ്ഞിരപ്പള്ളി അടക്കം കോട്ടയം ജില്ലയിലെ 5 സീറ്റുകൾ ഉൾപ്പെടെ 12 സീറ്റുകളോടെ രാജകീയമായിട്ടാണ് ജോസ് കെ മാണിയുടെ ഇടതുപക്ഷത്തേക്കുള്ള കടന്നുവരവ്. ഇപ്പോൾ പാലാ സീറ്റിൽ എം എൽ എ ആയിരിക്കുന്ന മാണി സി കാപ്പന്റെ വിയോജിപ്പൊന്നും വകവയ്ക്കാതെയാണ് എൽ ഡി എഫ് ജോസ് കെ മാണിക്ക് കൈകൊടുത്തിരിക്കുന്നത്. എൽ ഡി എഫ് കണക്കുകൂട്ടി തന്നെയാണ് നീങ്ങുന്നതെന്ന് വ്യക്തം. മധ്യ തിരുവിതാംകൂറിൽ ഇനിയൊരു എൽ ഡി എഫ് മുന്നേറ്റത്തിന് സാധ്യതയുണ്ടോ എന്ന് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുകയാണ്. യു ഡി എഫ് ഒരു തരത്തിൽ ലീഗ് കൈയടക്കിയിരിക്കുന്നതും ലീഗിലേക്ക് തീവ്രവാദ സംഘടനകളുടെ നുഴഞ്ഞുകയറ്റവുമൊക്കെ കുറേയേറെ കാലമായി ക്രിസ്ത്യൻ സഭാവിഭാഗങ്ങൾക്കിടയിൽ ഏറെ അമർഷത്തിന് കാരണമായിരുന്നു. ഇതിനിടയിൽ കെ സി ബി സി യുടെ നിരവധി സർക്കുലറുകൾ ഈ ലീഗിന്റെ ഇത്തരം നീക്കങ്ങൾക്കെതിരെ പുറത്തു വന്നിരുന്നു. അവയുടെയെല്ലാം ഒരു തരത്തിലുള്ള പ്രതിഫലനമാണ് ജോസ് കെ മാണിയുടെ നേതൃത്വത്തിൽ ഇപ്പോൾ കേരള കോൺഗ്രസ് വിഭാഗം യു ഡി എഫ് വിട്ടിരിക്കുന്നത്. കേരളം കാത്തിരുന്ന ആ ഒരു രാഷ്ട്രീയ തീരുമാനമാണ് ഒടുവിൽ ജോസ് കെ മാണിയുടെ പ്രഖ്യാപനത്തിലൂടെ പുറത്തു വന്നിരിക്കുന്നത്. ഇനി എൽ ഡി എഫിനൊപ്പം. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.